നമസ്കാരം. എ സി വി ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത ബാസ്കറ്റ്ബോൾ താരം ശ്രീമതി ഗീതു അന്ന ജോസ്. സ്വാഗതം ശ്രീമതി ഗീതു. താങ്ക് യു. ഈ ഒരു ബാസ്കറ്റ്ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു കായിക പശ്ചാത്തലം ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് താങ്കൾ ഈ ബാസ്കറ്റ്ബോളിൻ്റെ ഒരു ഔന്നത്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലേ? അങ്ങനെ ഈ ഒരു പ്രത്യേകിച്ചൊരു കായിക പശ്ചാത്തലം ഒന്നും ഇല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് ഇത്രത്തോളം ഈ ഒരു സ്ഥാനത്ത് എത്തിയത്? അതിൻ്റെ ഒരു പരിശീലന രീതിയും കാര്യങ്ങളും ഒക്കെ. ഇല്ല, എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് 13 ഇയേഴ്സ് ഒക്കെ ഉള്ളപ്പോഴും നല്ല ഹൈറ്റ്, 2 ഇഞ്ച് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അപ്പോഴേ നല്ലൊരു ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പപ്പ ഹി വാസ് 6'3". അത് കഴിഞ്ഞ് എൻ്റെ പപ്പ അത്ലറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു ലൈക്ക് ചെറിയ ഇതിൽ. പക്ഷേങ്കിൽ വേറെ ആരും ഫാമിലിയിലുള്ള, ഐ മീൻ റിലേറ്റീവ്സ് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ സ്കൂൾ മൗണ്ട് കാമൽ സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും കോച്ചൊക്കെ എന്നെ വിളിക്കുമായിരുന്നു, ഐ മീൻ ബാസ്കറ്റ്ബോൾ കളിക്കണം, ഞങ്ങൾക്ക് ഹൈറ്റ് ഉള്ള ഒരാൾ വേണമെന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിന് മുന്നേ ഞാൻ അത്ലറ്റ് ആയിരുന്നു, ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഒക്കെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ബാസ്കറ്റ്ബോളിലേക്ക് വന്നത്. നല്ല പരിശീലനം കിട്ടി എനിക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ. കാരണം ഇപ്പം ഞാൻ നോക്കുമ്പോൾ ചില പ്ലേയേഴ്സിനൊക്കെ അവർ ഒരു ലെവലിൽ കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബേസ് ഒന്നും ശരിയല്ല. എനിക്ക് നല്ലൊരു ബേസ് കിട്ടിയത് ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയി കളിച്ച സമയത്താണെങ്കിലും അവിടെയുള്ളവർ ചോദിച്ച് ശരിക്കും ഇന്ത്യയിൽ നിന്നാണോ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അതെന്താ അങ്ങനെ ഒരു ചോദ്യം വരാൻ കാര്യം? ശരിക്കും ഇന്ത്യയിൽ തന്നെയാണോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി കോമൺവെൽത്ത് ഗെയിംസ് ലാസ്റ്റ് കഴിഞ്ഞതിൽ ഭയങ്കര ഒരു സ്കോറിലാണ് പരാജയപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്നൊരു പ്ലെയർ തന്നെ ഓസ്ട്രേലിയക്ക് പോയി അവിടുത്തെ ലീഗ് കളിക്കുമ്പം എൻ്റെ ബേസിക്കും എൻ്റെ ഷൂട്ടിംഗ് ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ലൈക്ക് റിയലി ഫ്രം ഇന്ത്യ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. എനിക്കതൊരു ഭയങ്കര ഒരു വിഷമം. പരാജയം വന്നതുകൊണ്ടാണല്ലേ? പരാജയമല്ല, ഇന്ത്യയുടെ പേര് എവിടെയും കേൾക്കുന്നില്ല. ഉള്ളി ക്രിക്കറ്റ് മാത്രമേ, നിങ്ങൾക്ക് അവിടെ ക്രിക്കറ്റ് മാത്രമാണല്ലോ ഉള്ളതെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇല്ല, ഞങ്ങൾക്ക് എല്ലാ ഗെയിംസുണ്ട് ഞങ്ങൾക്ക് അവിടെ എല്ലാം. പ്രൊമോഷൻ ഇച്ചിരി കുറവാണെങ്കിലും എല്ലാ ഇതും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്തുകൊണ്ട് ഈ ഹൈ ജമ്പ് ലോങ് ജമ്പിലൊന്നും നിൽക്കാതെ ബാസ്കറ്റ്ബോളിലേക്ക് അങ്ങനെ തിരിയാൻ? ഞങ്ങളുടെ സ്കൂളിലപ്പം കോച്ചൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ അത്ലറ്റിക്സിന്, അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ തന്നെ ഓൺ ഇൻട്രസ്റ്റിൽ വേണം അല്ലെങ്കിൽ പോയി ചെയ്യാൻ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവിടെ കോച്ചുണ്ട് ബാസ്കറ്റ്ബോളിന് മാത്രം. അപ്പം അങ്ങനെയാണ് ഞാനും അവിടെ പോയി ജോയിൻ ചെയ്തത്. കാരണം ഒരാൾ ഗൈഡ് ചെയ്യാൻ വേണം, നമുക്കൊരു ബേസിക് എല്ലാം പറഞ്ഞു തരാൻ, നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തിലെ. അപ്പോൾ ഈ ഒരു ഒരു യാദൃശ്ചികമായിട്ട് അങ്ങോട്ടേക്ക് മാറി? യാദൃശ്ചികമായിട്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ എന്നോട് പ്രിൻസിസ്റ്റർ പ്രിൻസിപ്പളാണ് പറഞ്ഞത്, ട്രെയിനേറ്റ് പറഞ്ഞു വന്ന് ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. കാരണം ബാസ്കറ്റ്ബോൾ ഒരു കോച്ചിൻ്റെ അണ്ടറിലൊക്കെ മീൻസ് വഴക്ക് കുറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അത് വേണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ചു. ഫസ്റ്റ് ഡേ ഞാൻ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തലകറങ്ങി വീണു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇല്ല, ഞാൻ ആ അത്ലറ്റിക്സ് തന്നെ ചുമ്മാ പോകാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും കോച്ച് വന്ന് എന്നോട് പറഞ്ഞു തന്നെ എ ടീമിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ വരണം അങ്ങനെ. കാരണം ഹൈറ്റുള്ള പ്ലേയേഴ്സിനെ ഒരിക്കൽ കിട്ടാൻ പാടാണ്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ അത്ലറ്റിക് ബോഡിയൊക്കെ ആയിരുന്നു. അപ്പം ഒരു കോച്ച് പറയും വേണുഗോപാൽ സാറായിരുന്നു, സാറ് പറഞ്ഞു അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയി കളിയൊക്കെ കൊണ്ട്, ഐ മീൻ എല്ലാ ടീമിൻ്റെ കൊടുത്ത് നമ്മൾ പോയി കളി പഠിച്ചു. ചില പ്ലേയേഴ്സ് അങ്ങനെയാണ് കളി കണ്ടാണ് പഠിക്കുന്നത്, നമ്മൾ ടി വിയിൽ ചിലപ്പം കണ്ടു പഠിക്കും, അല്ലാതെ കളിക്കുന്ന കണ്ട്. ഞാൻ അങ്ങനെ കളി കണ്ടു, കോച്ചിൻ്റെ ആവശ്യമില്ല. അല്ല, കോച്ചിൻ്റെ ആവശ്യമാണ്, കോച്ച് പറഞ്ഞു തരണം. അതല്ലാതെ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നും അവർ കളിക്കുന്ന കാണുമ്പോൾ ആ എനിക്കും അങ്ങനെ ചെയ്യാം. കോച്ച് പറഞ്ഞല്ലേ തരും, നമ്മൾ കണ്ടു പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് അങ്ങ് ഇതാവും. സോ അങ്ങനെയാണ് ഞാൻ കളി കൂടുതൽ കണ്ടു പഠിച്ച്. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള ആർക്കും ബാസ്കറ്റ്ബോൾ കളിക്കാൻ സുഖമായിട്ടല്ലേ? സുഖമായിട്ട് കളിക്കാൻ, ഫ്ലെക്സിബിൾ ബോഡിയാണ്, അത്ലറ്റിക് ബോഡിയാണ്, നല്ല മൈൻഡ് ഉണ്ട് എങ്കിൽ, കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളിക്കാം. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഈ ബാസ്കറ്റ്ബോൾ ഇത്രയും ശക്തിപ്പെടാത്ത? കേരളത്തിലുള്ളവരെല്ലാം പൊക്കം കുറഞ്ഞവരാണ്. പൊക്കം കുറവുള്ളവർക്ക് കളിക്കാൻ പാടില്ല എന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ പൊക്കം കുറഞ്ഞ അല്ലെ ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ ആയിരിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കളിക്കാൻ പാടാണ്. ലൈക്ക് ഐക്യു ഒക്കെ നല്ലപോലെ വേണം, ആ ഒരു എന്താ പറയുക, പെട്ടെന്നുള്ള റിയാക്ഷനൊക്കെ വേണം. പിന്നെ അതല്ല, കേരളത്തിന് എനിക്ക് തോന്നി വുമൻ ടീം എടുത്തു കഴിഞ്ഞാൽ കേരളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു മൈനസ് ഇത്ര നാളുണ്ടായെന്ന് വെച്ചാൽ ഇവിടെ KCB മാത്രമുള്ള ഒരു പ്രൊഫഷണൽ ടീമായിട്ട്. ബാക്കിയുള്ള വെളിയിലൊക്കെ പോകുമ്പം റെയിൽവേസ് ആണ് എല്ലാ കേരളത്തിലെ പ്ലേയേഴ്സിനും എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം പോലീസ്, കേരള പോലീസും നല്ലൊരു ടീം. അപ്പം രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് വരുമ്പോൾ അവർ നല്ലൊരു പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് നാഷണൽസ് ഒക്കെ വരുമ്പോൾ. ഇതിന് മുന്നേന്ന് വെച്ചാൽ ഞാനൊന്ന് ഇവിടെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ റെയിൽവേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേസ് ആണ് ഫസ്റ്റ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഉള്ള പ്ലേയേഴ്സിൽ നിന്നാണ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നവരെല്ലാം റെയിൽവേസിലേക്ക് പോയി ജോയിൻ ചെയ്തത്. ഈ സ്കൂളിൽ നിന്ന് വേണ്ടത്ര പരിശീലനം കിട്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് താങ്കൾ കോളേജ് ചേരുമ്പോൾ അവിടെ നിന്ന് ബാസ്കറ്റ്ബോളിന്
ഞാൻ ചേർന്നത് അസംഷൻ കോളേജായിരുന്നു. മിസ് നയന അമ്മ എല്ലാവർക്കും അറിയാവുന്ന മിസ് ലൈക്ക് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിരുന്നു. മിസ് രാജു സാറായിരുന്നു എൻ്റെ കോച്ച്. അപ്പം അങ്ങനെ അവിടുന്ന് എനിക്ക് നല്ലൊരു ഇത് കിട്ടി. പക്ഷേ ഒരു പ്രൊഫഷണൽ ടീമിലേക്കുള്ള ആ ഒരു കളി ലൈക്ക് നമ്മളിവിടെ കോളേജ് ടീമിലുള്ള കളിയാണ്. ഞാൻ അവിടെ റെയിൽവേയിൽ പോയി ജോയിൻ ചെയ്തപ്പം പ്രൊഫഷണൽ ഗെയിം അല്ലായിരുന്നു എൻ്റെത്. അവിടെ വെച്ച് പ്രസന്റ ജയശങ്കർ ചേച്ചിയാണ് ഞങ്ങളുടെ കോച്ച്. ചേച്ചിയാണ് എന്നെ തന്നെ ഒരു ഓൺ ഇൻട്രസ്റ്റ് എടുത്ത് എന്നും രാവിലെ ഓരോ വിളിച്ച് കൊണ്ടുപോയി ചേച്ചി ഐ മീൻ ഓരോ കളിയെല്ലാം പറഞ്ഞ് ഐ മീൻ ഒത്തിരി കാര്യങ്ങൾ ഭയങ്കര ഡിഫറെൻറ്റ് എൻ്റെ ആരുടെ ഡിഫറെൻറ്റ് ലൈക്ക് കോളേജ് ഗെയിമും പ്രൊഫഷണൽ ടീമിലേക്ക് പോയി കഴിയുമ്പോഴുള്ള ഗെയിം. എൻ്റെ ആദ്യത്തെ കളിയൊക്കെ തേർഡായിപ്പോയി. ഐ മീൻ ഞങ്ങൾ തോറ്റൊക്കെ പോയി. അപ്പം ആകെ ഭയങ്കര പ്രശ്നമായിരുന്നു. കുറേ വഴക്കൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി തന്നെ ഓൺ ഇൻട്രസ്റ്റ്. കാരണം ഒരു പ്ലെയറിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഓൺ ഇൻട്രസ്റ്റ് അല്ലാതെ ഒരു ബോഡി ഇതെല്ലാം കണ്ട് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ ഷീ ടു ആ ഒരു ഇൻട്രസ്റ്റ് എടുത്താണ് എനിക്ക് കുറേ കോച്ചിങ് ഒക്കെ സെപ്പറേറ്റ് തന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു 1 month കോച്ചിങ് കഴിഞ്ഞ് നെക്സ്റ്റ് പോയ കളി ഞങ്ങൾ വിൻ ചെയ്തു. അപ്പോൾ ചേച്ചി തന്നെ എന്നോട് വന്ന് പറഞ്ഞു ബിക്കോസ് ഓഫ് യു നമ്മൾ ജയിച്ചതെന്നൊക്കെ. അത് ഒരു ഭയങ്കര ഒരു അത് അവിടെ നിന്നാണ് ഞാൻ പിന്നെ നെക്സ്റ്റ് സീനിയർ ഇന്ത്യൻ ടീമിലേക്ക് പോയതൊക്കെ. ഈ കോളേജിലെ പരിശീലനം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പരിശീലനം തുടർന്നത്, ഏത് തരത്തിലായിരുന്നു? അതൊരു ഡിഫറെൻറ്റ് എന്താ പറഞ്ഞാൽ നമ്മളിവിടെ കോളേജ് മീൻ സ്റ്റഡീസൊക്കെ നോക്കണം. ഒരു ലിമിറ്റഡ് പീരീഡ് ടൈമേ ഉള്ളൂ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പോൾ മോർണിംഗ് ഒരു 1.5 hours അത്ര വെക്കണം. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് റെയിൽവേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുൾ ലീവാണ്. ലൈക്ക് നിങ്ങൾ കളിക്കുക അതാണ് ട്രോഫി കൊണ്ടുവരിക അതാണ് മെയിൻ. ഓഫീസിൽ പോകുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഫുൾ ലീവ് തരുന്നിട്ട് എന്തോരോ എത്രത്തോളം മെച്ചപ്പെടലേക്ക് മോർണിംഗ് 3 hours ഈവനിങ് 4 o'clock തൊട്ട് അങ്ങ് തുടങ്ങും. അത് എൻ്റെ ഇന്ന് ലൈറ്റൊക്കെ ഡിമ്മായി തുടങ്ങുമ്പോഴാണ്. അതായത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. പക്ഷേ ഞാൻ 1 year ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഒരു 2 years കഴിഞ്ഞപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ കിട്ടി. അങ്ങനെ ഓസ്ട്രേലിയയിലും കൂടെ ചെന്നപ്പം നെക്സ്റ്റ് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു അവിടുത്തെ കോച്ചിങ്ങെല്ലാം. അപ്പോൾ ഈ എല്ലാ ലെവലും എനിക്ക് ഓരോ ലെവലിൽ എത്തിക്കഴിയുമ്പം വേറെ എന്തെങ്കിലും ഞാൻ ഇനി പഠിക്കാനുണ്ട്. അങ്ങനെ ആണ് ഞാൻ ഈ ഒരു ഈ ഓസ്ട്രേലിയയിൽ പോകുന്നത്. ഈ വിദേശ ക്ലബിന് വേണ്ടി കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള ഒരു ഒരു പേര് കൂടി താങ്കൾക്ക് ഉണ്ടെന്നുള്ളതാണ് അല്ലേ? ഈ സാധാരണ എല്ലാവരും ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിൻ്റെ അങ്ങ് ഒതുങ്ങിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ താങ്കളെ പോലുള്ള ഒരാൾ അവിടെ ഒതുങ്ങിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് മറ്റ് പിന്നീട് പലയിടങ്ങളിലും വിദേശങ്ങളിലും മറ്റും കളിക്കാൻ പോകേണ്ടി വന്നു. അങ്ങനെ ഏകദേശം എത്രത്തോളം രാജ്യങ്ങളിൽ പോയി? എനിക്ക് തോന്നുന്നു ഒരു 14-15 countries പോയി കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ കൂടെയും അല്ലാതെ ഞാൻ പ്രൊഫഷണൽ ലീഗിൽ പോയി കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒത്തിരി ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫുള്ളിയിലേക്ക് നമ്മൾ അവിടെ കളിക്കുമ്പം ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ ഇതും ക്ലാഷ് ആവുന്നു. റെയിൽവേ ആണ് എനിക്ക് ജോബ് എന്ന് വെച്ചാൽ റെയിൽവേക്ക് വേണ്ടി കളിക്കുന്നു. സോ എല്ലാം കൂടെ ക്ലാഷ് ആയതുകൊണ്ട് കുറേയൊക്കെ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല. അപ്പം ചില സമയത്ത് ഞാൻ വിചാരിക്കും എനിക്ക് പെർമനൻറ്റ് റെസിഡൻഷിപ്പ് വിസ വരെ എനിക്ക് ഓസ്ട്രേലിയയിൽ ആയതാണ്. അത് ഞാൻ കളഞ്ഞിട്ടാണ് ഇവിടെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഞാൻ വന്ന് കളിച്ചത്. എന്നിട്ട് അങ്ങനെ വന്നതിൻ്റെ വലിയ നേട്ടമൊന്നും കാണാനില്ലല്ലേ? ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്നുള്ളൊരു നേട്ടം അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം കൂടുതൽ അവിടെ ഓസ്ട്രേലിയയിൽ നിന്നിരുന്നെങ്കിൽ ഫാമിലി ഇതായിട്ട് കുറേയൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടേനെ. ഇവിടെ വന്നപ്പം നമുക്ക് ക്രിക്കറ്റിനൊക്കെ ഉള്ള പോലെ സപ്പോർട്ട് കുറവാണ്. ഐ മീൻ ഫിനാൻഷ്യലി ഭയങ്കര കുറവാണ് ഇവിടെ. അതൊരു നേട്ടം ഓസ്ട്രേലിയ ഉറപ്പായിട്ട് ഞാൻ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഓസ്ട്രേലിയ വിടണ്ടായിരുന്നു തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ഇത് വളരെ സങ്കടമാണ് പറയാൻ. ലൈക്ക് ഞങ്ങൾക്കൊരു ഞാനൊരു 14-13 years ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ഒരു 2011-10 ആ സമയം വരെ ഒരു ഒരു സ്റ്റൈഫൻഡ് ഒരു ക്യാഷ് അങ്ങനെ ഫിനാൻഷ്യലി ഒരു ഹെൽപ്പും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് ശർമ്മ സാറാണ് റിലയൻസുമായിട്ട് ടൈപ്പായി ഒരു കോൺട്രാക്റ്റൊക്കെ. അപ്പോൾ അന്ന് വരെ ഞങ്ങൾക്ക് ഒന്നുമില്ല. ലൈക്ക് ജസ്റ്റ് ഫോർ ദ പാഷൻ ആയ കാരണം നമ്മൾ പോയി കളിക്കുന്നു. എന്നാൽ അതേസമയം നമ്മൾ വെളിയിലുള്ള പ്ലേയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ഇന്ന ദിവസം ഇവർക്ക് ഈ പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ കളിക്കില്ല. അത് അവരുടെ കൺട്രിക്ക് വേണ്ടിയാണെങ്കിൽ അവരുടെ ഓൺ ക്ലബിന്. നമ്മളങ്ങനെയല്ല കളിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഗോയിങ്. ആ എനിക്ക് ഇന്ത്യൻ ടീമിൽ കിട്ടി എനിക്ക് കളിക്കണം ആ ഒരു എന്താ പറയുക ഞാൻ എല്ലാ പ്ലേയേഴ്സും എൻ്റെ മാത്രം കാര്യമല്ല എനിക്കൊന്ന് വോളിബോളും അങ്ങനെയുള്ള പല ടീം ഗെയിംസിൻ്റെ കാര്യം അത് തന്നെ ആയിരിക്കും. ഒരു വേണ്ടത്ര ഒന്നും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് ആണ് അവർക്ക് വേണ്ടിയെങ്കിലും ഒരു ഒരു സെപ്പറേറ്റ് ഒരു ഇത് ക്രൈറ്റീരിയ ഉണ്ടായി ചെയ്തിട്ടൊരു ഇത് കൊടുക്കണം. അതൊന്നും ഇല്ല. എല്ലാ പ്ലേയേഴ്സിനെയും ഇവർ ഒരുപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോച്ചിൻ്റെ അഭാവമൊന്നും അല്ല. അല്ല കോച്ചിൻ്റെ അഭാവമല്ല. അതിൻ്റെ ഒന്നുകിൽ അതിൻ്റെ ഫെഡറേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആണ് വേണം. അത് അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആണ് അതിന് മുൻ ഇത് ചെയ്യുന്നത് ഓരോ ലീഗ്സൊക്കെ. മീൻ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഓസ്ട്രേലിയയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നി ക്രിക്കറ്റ് ഉണ്ട് അവിടെ ഫേമസ് ആണ്. എല്ലാവർക്കും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ വോളിബോൾ എല്ലാ ടീംസിനും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ പ്ലേയേഴ്സിനും അതിൻ്റേതായ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിന് മാത്രമാണ് ക്രിക്കറ്റ് പ്ലേയേഴ്സിന് മാത്രമേ ഇവിടെ അറിയത്തുള്ളൂ. എന്നെയൊക്കെ അറിയാവുന്ന എത്ര പേരുണ്ട്.
വളരെ റെയറാണ്. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കല്ലേ ഇതാരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറൻ ജാങ്സൺ അതുപോലെയുള്ള സ്യൂബേർഡ് അങ്ങനെ ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട്. എനിക്ക് പോലെ അറിയാം ഇവിടെ ഇരിക്കുന്ന ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആണ് അവർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഹോർഡിങ്സ് ഒക്കെ എവിടെയെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് വോളിബോളോ ബാസ്കറ്റ് അങ്ങനെയല്ല, ദേ ആർ സ്പോർട്സ് പേഴ്സൺ. മാധ്യമങ്ങളുടെ മാത്രം ഒരു കുഴപ്പമാണോ ക്രിക്കറ്റിനെ മാത്രം എടുക്കുന്നു, ബാക്കി ഇപ്പോൾ ഫുട്ബോളോ അല്ലെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ ലോക ഫുട്ബോൾ നടക്കുന്ന സമയത്ത് മാത്രം കേരളത്തിലുള്ളവരായാലും ഇന്ത്യയിലുള്ളവരായാലും അത് കഴിഞ്ഞാൽ പിന്നില്ല. ബാസ്കറ്റ് ബോള് അതുപോലെ വോളിബോള് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ? കാരണം അത് ഭയങ്കര സങ്കടകരമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള പ്ലേയേഴ്സ് ലൈക്ക് ഞങ്ങൾക്കൊക്കെ ഇന്ത്യൻ ഫോറിൻ കോച്ചസ് വരുന്നതിന് മുന്നേ ഞങ്ങളുടെ ഉള്ളൊരു പ്രാക്ടീസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 8 hours ഒക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും പറ്റില്ല. ഞങ്ങൾ വെളിയിൽ പോയി ഞാൻ ഇങ്ങനെ എൻ്റെ പ്രാക്ടീസ് ഷെഡ്യൂൾ ചോദിച്ചപ്പോൾ അവർ വായും പൊളിച്ചിരിക്കുകയാണ്. അവർക്കൊരു 24 hours ഒരു പ്ലെയർ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അവർ ഗ്രൗണ്ടിൽ ഇറക്കില്ല ആ പ്ലെയറിനെ. അവർ അതിൻ്റെ ഫിറ്റ്നസിന് വേറെ ആളുണ്ട്. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ജസ്റ്റ് വരിക കളിക്കുക അങ്ങനെ ഒരു ഇത്. നമ്മളാണ് കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യുന്നത്, ചുമ്മാ വേസ്റ്റ് ചെയ്യണം നമ്മുടെ എനർജി. പിന്നെ അതുപോലെ തന്നെ സാർ ചോദിച്ച പോലെ ക്രിക്കറ്റിന് ഇവിടെ എന്ന് പറഞ്ഞാൽ മീഡിയാസ് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മേ ബി അതിലാണ് കൂടുതൽ ക്യാഷ് ഇറങ്ങുന്നത്. പിന്നെ ഒരു കാര്യം എല്ലാവരും മറക്കുന്നു, 12 countries or 13 countries എങ്ങാണ്ട് ഉള്ളൂ ക്രിക്കറ്റിൽ. അതേസമയം ഞങ്ങൾ രാജ്യങ്ങളുണ്ട്. അതായത് ഈ 12 ഫസ്റ്റ് ആയില്ലെങ്കിൽ അത് മോശമാണ്, അതാരും ചിന്തിക്കുന്നില്ല. ഇവിടെ വേൾഡ് കപ്പ് ട്രോഫി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു ഫൈനലിലെത്തുന്നു അതും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്ര പേരെ ബീറ്റ് ചെയ്താണ് അവർ വരുന്നത്? ഞങ്ങൾ ക്രിക്കറ്റ് കളി അറിയാത്തവർക്കും കാണാത്തവർക്കും താരങ്ങളുടെ പേര് അറിയാം. അതെന്തുകൊണ്ട്? അത് മീഡിയ ആണ് അവിടെ അല്ലേ. ഇപ്പൊ നമുക്ക് 1, 2, 3 ന്യൂസ് പേപ്പേഴ്സ് അല്ലേ, എത്ര പേപ്പേഴ്സ് ഉണ്ട്. അവിടെയും കോമ്പറ്റീഷൻ, മീഡിയാസ് തന്നെ എത്ര ചാനൽസ് ഉണ്ട്. എല്ലാത്തിലും വരുന്നത് കൂടുതലും ക്രിക്കറ്റാണ്. ഇതെനിക്ക് തോന്നുന്നു ഈ പെട്ടെന്ന് ഉള്ള ഒരു ധനസമ്പാദനത്തിന് വേണ്ടിയായിരിക്കാം അല്ലെ രക്ഷിതാക്കളൊക്കെ ഈ കുട്ടികളെ കൂടുതലായിട്ടും മറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്ന പോലെ തന്നെ ക്രിക്കറ്റ് കോച്ചിങ്ങിനൊക്കെ വിടുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു മലയാളി പയ്യൻ ലോകതലത്തിലേക്ക് വരാൻ പോവുകയാണ് അല്ലെ. അതൊക്കെ ഈ മറ്റു രക്ഷിതാക്കൾക്കൊക്കെ കൂടുതൽ പ്രയോജനമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാ രക്ഷിതാക്കളും കുറച്ചെങ്കിലും സെൽഫിഷ് ആയിരിക്കും. അവരുടെ മക്കള് വലിയ ഇതിലെ കാണണമെന്നായിരിക്കും ആഗ്രഹം, ശരിയാണ്. പക്ഷെ അവര് എത്ര പേരാണ് അതിൽ, അത് ഈ സഞ്ജു എന്ന് പറഞ്ഞ കുട്ടി മാത്രമല്ല എത്രയോ പ്ലേയേഴ്സ് ആണ് കേരളത്തിൽ വന്ന് ഒരു കുട്ടിക്കാണ് കിട്ടിയേക്കുന്നത് അല്ലെ. ഈ ഒരു അത് എൻട്രി കിട്ടിയതേ ഉള്ളൂ. അത് ഭയങ്കര ഒരു വെരി ലക്കി എന്ന് നമുക്ക് പറയാം. പക്ഷെ അതേസമയം മീഡിയ ചെയ്യുന്ന പ്രൊമോഷൻ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ എത്രത്തോളം മീഡിയയാണ്, കൊച്ചു പിള്ളേരാണ് അവരെ പെട്ടെന്ന്, കാരണം അവരൊന്നും ഇപ്പോൾ വെളിയിലൊന്നും പോയി കളിക്കുന്നില്ല, ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ അതിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും. സോ അവർ കാണും ഓക്കെ ക്രിക്കറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്, സോ ഞങ്ങളും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. ആ ഒരു രീതിയിലാണ് അവർ കളിക്കുന്നത്. അതേസമയം US ഞാൻ പോയപ്പം അവിടെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും വരുന്നത് ബാസ്കറ്റ്ബോള് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കുറേ ഗെയിംസൊക്കെ വരുന്നത്. സോ അവിടെ പ്ലേയേഴ്സ്, അവിടെ പിള്ളേർ മസ്റ്റാണ് വെളിയിൽ പോയി കളിക്കുന്നത്. അവരാരും വീട്ടിലിരുന്ന് ഉള്ള കളി വളരെ കുറവാണ്. ഇതൊരു പക്ഷേ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ഇതിനകത്ത് താല്പര്യം കാണിക്കേണ്ടതല്ലേ? പല എല്ലാ തരത്തിലുള്ള കളികളെ പ്രോത്സാഹിപ്പിക്കുക, അത്തരത്തിൽ കുറേ പേർക്ക് പരിശീലനം കൊടുക്കുക, എന്നിട്ട് മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതെ, സർക്കാരിൻ്റെ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾസ്, കോളേജസ്, അവരെല്ലാവരും, ഐ മീൻ സർക്കാരിൻ്റെ അവിടെ നിന്ന് ഒരിത് വരണം. കാരണം പിള്ളേരൊക്കെ ലൈക്ക് ചുമ്മാ ജസ്റ്റ് TV, വീഡിയോ ഗെയിംസ് കളിച്ച് മൊബൈൽ അത്ര മതി അവർക്കിപ്പോൾ. വെളിയിൽ പോയുള്ള ഒരു കളി, പഴയ ടൈപ്പ് ഓഫ് അതൊന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പിള്ളേർ മസ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഹെൽത്തിനും അത് വളരെ നല്ലതാണ്. അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. പേരൻസ് അല്ല, അവരുടെ ലൈഫിൽ ബിസിയാണ്. പിള്ളേരെ ചുമ്മാ ജസ്റ്റ് വീട്ടിൽ സ്കൂളിൽ വിടുന്നു, അവരവിടെ ജീവിച്ചു, അങ്ങനെ ഒരു ലൈഫാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ ധാരാളം വിദേശ രാജ്യങ്ങളിൽ പോയി, ഇതിനകത്ത് ഓസ്ട്രേലിയയിൽ പോയ കാര്യത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്, അതിലാണ് കൂടുതൽ അഭിമാനിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഞാൻ അവിടെ 3 years അവിടെ ലീഗ് കളിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് പലയിടങ്ങളിലും പോയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ചില അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ, കളിയുടെ കാര്യത്തിൽ കിട്ടിയ പരിശീലനവും അവിടുത്തെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും. അല്ല, ഞാൻ ഓസ്ട്രേലിയയിലും തായ്ലാൻഡിലൊക്കെ പിന്നെ US ഏറ്റവും കൂടുതലായിട്ട് ഐ മീൻ ലീഗ് അങ്ങനെയുള്ള രീതിയിൽ കളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഓരോ സ്ഥലത്തും എനിക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. US അവിടെ ചെന്നപ്പോൾ ഒരു ഷൂട്ടിംഗ് മെഷീൻ തന്നെ ഉണ്ട് അവർക്കൊക്കെ. നമ്മൾക്ക് ആൾ പിടിച്ചു തരണം. നമ്മളിപ്പം ഒരാൾ തന്നെയാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പോയി അതിൻ്റെ അകത്തുനിന്ന് ബോൾ ഷൂട്ടിംഗ്, അങ്ങനെയാണത്. തിരിച്ചിങ്ങോട്ട് ഷൂട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ നിന്നാൽ മതി പൊസിഷൻ, ആ ബോൾ എനിക്ക് തിരിച്ചു തരും, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യാം, നെക്സ്റ്റ് ബോൾ ഓരോ പൊസിഷൻ. എത്ര അവേഴ്സ് വേണമെങ്കിലും നമുക്ക് തന്നെ
ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങനെയാണ് അവരുടെയൊക്കെ ഷൂട്ടിംഗ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നത്. അതൊന്നും ഇന്ത്യയിൽ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യം കൂടാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അവിടെ എവിടെ നോക്കിയാലും ഒരു ബാസ്കറ്റ്ബോൾ റിങ്ങോ കോട്ട് എന്തെങ്കിലും, ലൈക്ക് സ്ട്രീറ്റ് ബാസ്ക്കറ്റ്ബോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഫേമസ് ഉള്ളൊരു കളി. അതുപോലെ തന്നെ 3x3 വേർഷൻസ്, സ്മോൾ ഷോർട്ടർ വേർഷനാണത്, അതും അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളത്. ഐ മീൻസ് ഏത് കൊച്ചിനെ നോക്കിയാലും കാണും അവരുടെ കയ്യിൽ ഒരു ബോൾ ബാസ്ക്കറ്റ്ബോൾ, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആയിരിക്കും. അവർ ചുമ്മാ തട്ടി മോളിലൊക്കെ പോകുമ്പോൾ അതെങ്ങനെ തട്ടി നടക്കും, അതാണ് അവരുടെ ടൈപ്പ് ഓഫ്. അത് നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റ് പോലെ ആയിരിക്കും അവിടെ ബാസ്കറ്റ്ബോൾ. അപ്പൊ ആ ബാസ്കറ്റ് ബോളിന്റെ ശരിയായിട്ടുള്ള ഒരു ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ ഉള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളവർക്ക് കളി പോലെ എനിക്ക് തോന്നുന്നത് ഇതെന്ത് കളി, ഒരു ബോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കണ്ടു ഭയങ്കര ഇതും ഓട്ടവും കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അതായത് വോളിബോൾ വീണ്ടും പലർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ്, അധികം റൂൾസ് ഒന്നും അതിൽ നമുക്ക് വേഗം ഫോളോ ചെയ്യാം. പക്ഷെ ബാസ്കറ്റ്ബോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഈവൻ ഇവിടെ നമ്മുടെ 2009 ഇവിടെ ചെന്നൈയിൽ ABC നമ്മൾ നടന്നു, ഓഡിയൻസ് വളരെ കുറവായിരുന്നു. പക്ഷെ ഫൈനലിൽ അന്ന് ചൈന ജപ്പാനായിരുന്നു ഫൈനൽ, കാണണമായിരുന്നു അത്. അവരെ ഈ ചൈനീസും ജാപ്പനീസൊക്കെ എവിടെ നിന്നാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സ്റ്റേഡിയം ഫുള്ളായിരുന്നു, നമ്മുടെ ഇന്ത്യക്കാരുടെ കളി കാണാൻ ഇന്ത്യ എന്ന് ഒരു മനുഷ്യരില്ല, അവരുടെ കളി കാണാൻ അവരെവിടെ നിന്ന് ആൾക്കാരെ കൂട്ടിയിട്ട് വന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്ത്യയിൽ വരുമ്പോഴേക്കും നമുക്ക് സപ്പോർട്ട്, ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് എവിടെ ഇവിടെ വന്നിട്ടൊന്നും. അത് ആ അതേസമയം ഇപ്പം ക്രിക്കറ്റ് എല്ലാമായിരുന്നു അവിടെ നടത്തുന്നതെങ്കിലോ അവിടെ എങ്ങും പാക്ക് ചെയ്യാൻ പോലും ഇടം കാണത്തില്ല. ഈ വിദേശങ്ങളിൽ പോയിടത്തെല്ലാം ഈ കാഴ്ചക്കാർ ധാരാളം ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എപ്പോഴും പറയാം ഓ നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒരു ബിഗ് ക്രൗഡിൻ്റെ മുന്നിൽ എവിടെ ഇന്ത്യയിൽ വെച്ചിട്ട് പ്രതീക്ഷയുണ്ടോ? ഇന്ത്യയിൽ ബാസ്കറ്റ്ബോൾ പോലത്തെ പല ഗെയിംസുകൾ അടച്ചുപൂട്ടേണ്ട ചാൻസ് എനിക്ക് എനിക്ക് തോന്നുന്നു. ഇപ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് പോയിട്ട് വന്ന ഹോക്കിയിൽ സിൽവർ കിട്ടിയ അവർക്കൊന്നും ഒരു പ്രാധാന്യം നമ്മുടെ കേരളവും ഒരു ആരും കൊടുക്കുന്നില്ല. ഹോക്കിയുടെ കാര്യത്തിൽ മുൻനിരയിൽ നിന്ന് ആയിരുന്നില്ല നമ്മുടെ രാജ്യം, മുൻനിരയിൽ നിന്നുള്ള രാജ്യമാണ്. എങ്കിലും എനിക്കൊന്ന് കോമൺവെൽത്ത് ഗെയിംസിൽ സെക്കൻഡ് സിൽവർ വന്നത് വലിയ കാര്യം തന്നെയാണ്. ഇനിയിപ്പോ നമ്മൾ കേരളത്തിന്റെ സ്ഥിതിയിലേക്ക് നോക്കിയാലോ, കേരളത്തിലും ബാസ്കറ്റ് ബോളിന്റെ സ്ഥിതി എങ്ങനെയാണ്? പണ്ട് കാലത്ത് തുടങ്ങിയ ഒരു കാലഘട്ടത്തില് ഈ പിന്നെ കണ്ണൂരിലും പത്തനംതിട്ടയിലും ആയിരുന്നു ഇത് ഏറ്റവും കൂടുതലായിട്ട് ശക്തിപ്പെട്ടു വന്നത്. കോട്ടയത്താണ് ആദ്യമായിട്ട് ഒരു ബാസ്ക്കറ്റ് ബോളിന് ഒരു ഒരു ഗ്രൗണ്ട് തന്നെ ഉണ്ടായത് താങ്കളുടെ നാട്ടിൽ നിന്ന് തന്നെ അല്ലേ? അതിപ്പോൾ ആ പ്രദേശത്തൊക്കെ ഇപ്പോഴും ബാസ്ക്കറ്റ് ബോൾ ഉണ്ടോ? അവിടെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു വലിയ ഒരു വേറെ എന്തെങ്കിലും ആവശ്യം ചോദിച്ചു അല്ല. അവരൊരു ഒരു ടൂർണമെന്റ് നടത്തി ഒരു പ്രാവശ്യം, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നടത്തി, നല്ലൊരു സക്സസ് ആയിരുന്നു. പിന്നെ പക്ഷേ അത് കഴിഞ്ഞ് സ്പോൺസർ ചെയ്തൊന്ന് ആ ഒരു ടൂർണമെന്റ് ഫോർ ഒരു 6 days കാണും, അതൊന്ന് സ്പോൺസർ ചെയ്യാൻ പോലും ആളില്ല. ഐ മീൻ ഒരാൾക്ക് തന്നെ ഒരിക്കലും ഇത് എഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് സ്പോൺസേഴ്സ് നമുക്ക് വേണം. അതുപോലും ആരും ഇവിടെ ചെയ്യുന്നില്ല, എല്ലാവരും മൂവി സ്റ്റാർസ് അവരുടെയൊക്കെ പുറകെയാണ്. സ്പോർട്സുകാരൊക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ തന്നെ ഇറങ്ങി വരണം, അതൊക്കെ വളരെ കഷ്ടമാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ബാസ്ക്കറ്റ് ബോൾ ഉള്ളത് ഏത് പ്രദേശത്ത്? എനിക്കൊന്ന് കോട്ടയം തൃശ്ശൂർ ഒക്കെ ഇപ്പോഴും ഉണ്ട്, കണ്ണൂർ ഭാഗത്ത്. കണ്ണൂർ സ്പോർട്സ് ആ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പണ്ടത്തെ അത്ര ഞാൻ പറയും തുടങ്ങിയ ആ സമയത്തുള്ളത് ഞാനും കേട്ടിട്ടുണ്ട്. ഒരു ടൂർണമെന്റ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് അടിച്ച് ഫുൾ കേരള ചുറ്റി കഴിഞ്ഞിട്ടാണ് അടുത്തത് തമിഴ്നാടിലേക്ക് കയറും. അങ്ങനെയായിരുന്നു ഈ ചേച്ചിമാരൊക്കെ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ലെവൽ വന്നപ്പോഴും കേരളത്തിലില്ല ഒന്നോ രണ്ടോ ടൂർണമെന്റ് ഉള്ളതെന്ന്, ഓൾ ഇന്ത്യ ലെവൽ ആരും ഇല്ല സ്പോൺസർ ചെയ്യാനോ ഒന്നിനും ആരും ഇൻട്രസ്റ്റഡ് അല്ല. അതാണ് അത് വളരെ കഷ്ടമാണ്, കാരണം കളിച്ചാലേ പിള്ളേർ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഇത് ചുമ്മാ അവരവരുടെ ടീമിന് വേണ്ടി കളിച്ച് കഴിഞ്ഞ് ഐ മീൻ എഗെയിൻസ്റ്റ് ആയിട്ട് ആരും കളിക്കാനുള്ള ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള ടീം ഐ മീൻ വെളിയിൽ നിന്നുള്ള ടീംസിനെ കൊണ്ടുവന്ന് കളിപ്പിക്കണം, ഒരു ടെസ്റ്റ് മാച്ച് പോലെയൊക്കെ വെക്കണം, ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. അതിനോ എനിക്കറിയാൻ പറ്റുക, എപ്പോഴും കളിക്കുന്നവരാകുമ്പോൾ എനിക്കറിയാം അടുത്ത ആൾ എന്താ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഉള്ളവർ. അതേസമയം ബാക്കിയുള്ള വെളിയിലൊക്കെ പോയി ഒരു ഇന്ത്യൻ ടീമിനെ തന്നെ വിടണം എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ ഇത്രയും വലിയൊരു ഭാഗ്യം താങ്കൾക്ക് കിട്ടിയിട്ട് അത് കൈവിട്ടിട്ട് താങ്കൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന താങ്കൾ പലവട്ടം അർജുന അവാർഡ് പട്ടികയിൽ ഇടം നേടി അല്ലേ, സാധ്യതാ പട്ടികയിൽ ഇടം നേടി, എത്ര 5 തവണ. എന്നിട്ട് എന്തായി? അതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തിനാ ഓസ്ട്രേലിയ വിട്ടിട്ട് വന്നു എന്നുള്ളൊരു ഇത് എല്ലാവരും. ഇത്തവണയും താങ്കൾ സാധ്യതാ പട്ടികയിലാണ്. അതെയാണ്, കഴിഞ്ഞ വർഷം ലാസ്റ്റ് കഴിഞ്ഞ 2 വർഷങ്ങളിലും അറിയാൻ കഴിഞ്ഞത് അവസാന ഇതിൽ എനിക്ക് ആയി എന്ന് പറഞ്ഞ് എനിക്ക് ഐ മീൻ ഈ വർഷത്തെ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് പല ചാനലിൽ നിന്നും മീൻസ് അവരാണല്ലോ പെട്ടെന്ന് അറിയുന്നത്. അവിടെ നിന്ന് തന്നെ വിളിച്ച് ഇന്റർവ്യൂവിന് വേണ്ടി എല്ലാം റെഡി ആയിരുന്നപ്പോഴാണ് വീണ്ടും പറയുന്നത് ഇല്ലാന്ന്. അതെന്തുകൊണ്ട് അവർ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം രഞ്ജിത് മഹേശ്വരിക്ക് കൊടുത്തു, അത് ലാസ്റ്റ് അതെന്തോ ഇതായിപ്പോയി.
കേരള എന്നുള്ളൊരു ഇത് കൊണ്ടാണോ അതോ ടീം ഇവൻ്റ് എന്നുള്ളൊരു കാര്യം കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞിട്ട്. പക്ഷേ ഞങ്ങളും അതായത് അവർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് നോക്കണം. ഇപ്പം ഞങ്ങൾ ഒളിമ്പിക്സിലെ മെഡൽ നോക്കുകയാണ് അല്ലെങ്കിൽ കോമൺവെൽത്ത്, ഇത് പറ്റില്ല. ബാസ്കറ്റ്ബോളിനോ വോളിബോളിനോ എന്നുള്ള അങ്ങനെയുള്ള ടീം ഇതിനൊന്നും പറ്റില്ല. ഞാൻ മെഡൽ വരില്ല ഒരാൾ, ഞാനൊരാൾ വിചാരിച്ചാൽ പറ്റില്ല. എനിക്ക് കാലിബർ ഉള്ളത് കൊണ്ടാണല്ലോ എന്നെ യു എസിലേക്ക് വിളിച്ചതും ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കാൻ വിളിച്ചതും. ബാക്കിയുള്ള കൺട്രികളിലൊക്കെ എന്നെ അത്രയ്ക്കും അവർക്കൊക്കെ അറിയാം പ്ലേയേഴ്സിനൊക്കെ, ഇവിടെ ഉള്ള ഇന്ത്യക്ക് ആർക്കും അറിയില്ല എന്നെ. വളരെ വിഷമമുള്ള കാര്യമാണ്. ഈ പ്രാവശ്യമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം എനിക്ക് ഈ വർഷം ഇപ്പോൾ അർജുന കിട്ടുവാണെങ്കിൽ അത് എനിക്ക് മാത്രമല്ല കിട്ടുന്നത്, ഞങ്ങളുടെ ബാസ്കറ്റ്ബോളിൽ തന്നെ. അത് എത്രയും വർഷങ്ങൾ, മേ ബി 20 ഇയേഴ്സ് ആയിക്കാണു ബാസ്കറ്റ്ബോളിൽ ഒരാൾക്ക് ഒരു അർജുന അവാർഡ് കിട്ടിയിട്ട്. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, ഞങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നില്ലേ? എടുത്തു നോക്കണം ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ വിദേശ കോച്ചുകളെ കൊണ്ടിരുന്നു പറഞ്ഞു, നമുക്കിവിടെ ശരിയായിട്ടുള്ള കോച്ചുകളൊന്നും ഇല്ല ഇതിന് വേണ്ടിയിട്ട്. കോച്ചസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു എത്ര ഫോറിൻ കോച്ചസിൻ്റെ ക്ലിനിക്ക് വെച്ചാലും നമ്മൾ കോച്ചസിനെ ഇവിടുത്തെ ഇവിടെ നിന്നൊക്കെ ഉള്ള കോച്ചസിനെ വിളിക്കും. ഇവർക്കൊക്കെ നമ്മൾ അവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ക്ലിനിക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു കൊടുക്കും, പക്ഷേ ഈ കോച്ചസ് തിരിച്ചു തന്നിട്ട് അതല്ല പഠിപ്പിക്കുന്നത്, അത് ഫോളോ ചെയ്യണം. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ഞാനും വിചാരിക്കാറുണ്ട്, ഓ എന്തിനാണ് ഫോറിൻ കോച്ച്, നമ്മുടെ കോച്ചസ് മതി. പക്ഷേ ഞാൻ വെളിയിൽ പോയി കളിച്ചപ്പോഴാണ് വെരി അഡ്വാൻസ്ഡ് ആണ്. നമ്മളിവിടെ കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനേഴ്സ് കളി തുടങ്ങുന്ന പിള്ളേർ കളിക്കുന്ന കളിയാണ്. വെളിയിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയും കളിക്കാൻ പറ്റുമെന്ന്. ഭയങ്കര ഡിഫറൻസ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കളിക്കാൻ, ഓസ്ട്രേലിയ 3 വർഷം നിന്നിട്ട് വന്നപ്പോൾ. ഇപ്പോൾ എത്രയോ ടെക്നോളജീസൊക്കെ മാറി, എല്ലാ കോച്ചിങ് സ്റ്റൈലൊക്കെ നമുക്ക് യൂട്യൂബോ ഏതാണെന്ന് വെച്ചാൽ ഗൂഗിളിൽ നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടും. അതെടുത്ത് അതിൻ്റെ ഇതിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടി. ഇത് കോച്ചസിൻ്റെ ഇടയിലും പൊളിറ്റിക്സും അതും ഇതും ഒക്കെയാണ് നടക്കുന്നത്. കളിപ്പിക്കണോ അതോ കോച്ചാവണം, മീൻ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാവണം അല്ലെങ്കിൽ ആ ഒരു ലെവൽ, അതൊക്കെയാണ് അവർക്കൊരു ഒരു ആഗ്രഹം. അല്ലാതെ ചുമ്മാ പിള്ളേരെ കളിപ്പിക്കുക അങ്ങനെയല്ല, അതിന് സ്ട്രാറ്റജിയൊക്കെ ഉണ്ട്, അതൊക്കെ ചേഞ്ച് ചെയ്യണം. നമുക്കൊരു കായിക മന്ത്രി തന്നെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളാരും സമീപിച്ചിട്ടില്ലേ ഇങ്ങനെയുള്ള പല പല കളികളും ഉണ്ട്? ഇതുവരെ ഞാൻ സമീപിച്ചിട്ടില്ല. അല്ല ഇപ്പോൾ താങ്കൾ മാത്രമല്ല, അതുപോലെ മറ്റുള്ള മറ്റു പല കളിക്കാർക്കും കൂടി സമീപിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. ഇത്തരത്തിലുള്ള കളികളെയൊക്കെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം, വിദേശ കോച്ചുകളെ കൊണ്ടുവരണം, ഇതൊക്കെ നിർദ്ദേശിക്കാവുന്നതാണ്. അല്ല ഞങ്ങൾക്കിപ്പോൾ വിദേശ കോച്ചുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ടീംസിനൊക്കെ വന്നു തുടങ്ങി കോച്ചസ്. പക്ഷേ എത്രത്തോളം അവരത് കാര്യമായിട്ട് എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അതിനൊക്കെ ഫണ്ട് വേണം. പിന്നെ മനുഷ്യരിലേക്ക് നമുക്ക് കുത്തി നിറയ്ക്കാൻ പറ്റില്ല ഈ ഒരു ഇൻട്രസ്റ്റ്. ക്രിക്കറ്റിന് വന്നൊരു ഇൻട്രസ്റ്റ് അവർ വരത്തില്ല. മേ ബി മീഡിയാസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് ക്രിക്കറ്റ് ഒരു, ഐ മീൻ എവിടെ ചെന്നാലും അവർ ജയിച്ചിട്ട് വരുന്നു എന്നുള്ളൊരിതായിരിക്കും. ആരും പക്ഷെ കാണുന്നില്ല 12 ടീമാണോ ഒരു 15 ടീമിനുള്ളിലാണോ അവർ കളിക്കുന്നത് എന്നാരും കാണുന്നില്ല. അത് ഒരു എല്ലാവർക്കും വേണ്ടത് ജയിക്കുന്ന ഒരു ടീം അല്ലെങ്കിൽ ജയിക്കുന്ന ആള് അല്ലെ, അതെല്ലാം അതായിരിക്കുമല്ലോ. ഇപ്പം നമ്മൾ ഒരു ലൂസേഴ്സിനെ ആരും പ്രൊമോട്ട് ചെയ്യാൻ നോക്കത്തില്ല, മേബി അതൊക്കെ ഒരു റീസൺ ആയിരിക്കും. ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ ബാസ്ക്കറ്റ് ബോളിന് അല്പമെങ്കിലും പരിഗണന കൊടുക്കുന്ന ഏത് സംസ്ഥാനമാണ്? എനിക്കൊന്ന് പഞ്ചാബ് നല്ലൊരു ഭയങ്കര പ്രൊമോഷനാണ് അവിടെ. അവിടെയൊക്കെ കളി വെച്ച് കഴിഞ്ഞാൽ വാരിക്കോരിയാണ് അവർ കാശ് എറിയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ തമിഴ്നാടു കുഴപ്പമില്ല, അവിടെ വുമൻ ടീം നല്ലൊരു ടീമാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബോംബെ ഒക്കെ നല്ല, അവിടെയൊക്കെ കൊച്ചു പിള്ളേരും ഇതുപോലെ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ യു എസ് ടൈപ്പ് ഓഫ് ലൈക്ക് കുഞ്ഞിലേ തൊട്ടേ അവർ ബോൾ എടുത്ത് ഇങ്ങനെ കളിക്കാനായിട്ട് പോകുന്നു. NBA ഒക്കെ അവിടെയാണ് വന്ന് ഓരോ പ്രൊമോഷനൊക്കെ വേണ്ടി ഇറങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള പല സ്റ്റേറ്റ്സും ഉണ്ട്. ഇപ്പം അല്ല ഈ പഞ്ചാബിൽ കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നതുകൊണ്ട് അങ്ങോട്ടേക്കൊന്ന് മാറാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ അത്തരത്തിൽ? ഒരിക്കലും ഇല്ല. നാഷണൽ ഗെയിംസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ഓരോ സ്റ്റേറ്റും വിളിക്കാറുണ്ട്, പിന്നെ ഇതുവരെ മാറിയിട്ടില്ല. അല്ല അതെന്തുകൊണ്ടാണ് മാറാത്തത്? കാരണം അത് ഇന്ത്യക്കകത്ത് തന്നെ ആണല്ലോ, നമുക്ക് ഓസ്ട്രേലിയയിലൊന്നും പോകണ്ടല്ലോ. അല്ല മാറുന്നതിൻ്റെ അല്ല, കൂടുതലും എനിക്ക് നമ്മൾ ഒരു ഒരു ടീമിൻ്റെ കൂടെ ആയിരിക്കും കളിച്ച് വന്നത്. സോ പെട്ടെന്ന് ആ ടീമിനെ വിട്ട് ഇനിയൊരു ടീമിൽ കളിക്കുമ്പോൾ അത് പാടാണ് നമുക്ക്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാലും ജയിക്കണം എന്നുള്ളൊരിതായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്. സോ എൻ്റെ ആ കൊളീഗ്സിനെ വിട്ട് പോകുമ്പം അവരുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കും ഞാൻ കളിക്കുന്നത്. ഞാൻ വേറൊരിടത്ത് നിന്ന് ചിലപ്പം അത്രയും പെർഫോമൻസോ അല്ലെങ്കിൽ ടീം ഗെയിം അല്ലേ, നമ്മൾ 5 പേര് നല്ലതായിരിക്കണം. ചിലപ്പം 2-3 പേര് ഡിഫൻസും 2 പേര് സ്കോറിംഗ് ആയിരിക്കും മെയിനായിട്ടുള്ളത്. പക്ഷേ അപ്പം പോകുമ്പോൾ പാടാണ് കളിക്കാൻ, ഒറ്റയ്ക്ക് ഒരാൾക്ക് പറ്റില്ല അവിടെ ഇങ്ങനെ കളിക്കുക. ഈ വിദേശങ്ങളിൽ പോയതല്ലേ, മലേഷ്യയും ഉണ്ടാകുന്നുണ്ടല്ലേ, അവിടെ അവിടെ എങ്ങനെ തരത്തിലുള്ള അനുഭവമായിരുന്നു? അവിടെ അവിടെയും ബാസ്ക്കറ്റ്ബോളിന് നല്ലൊരു ഉള്ള ഒരു രാജ്യമാണ്. പല അതായത് കോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മലേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും കാണത്തില്ല.
പക്ഷെ അവിടെയും നല്ല രീതിയിലുള്ള ഐ മീൻ കോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കോർട്ട് പോലും അതുപോലത്തെ നല്ലൊരു ഒരെണ്ണം എങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഭയങ്കര മെയിൻറ്റെയിൻ വെൽ മെയിൻറ്റെയിൻഡ് ആണ് അവരുടെ ഒരു അതൊരു വൺ ഒരു പ്രത്യേക കാര്യമാണ്. പിന്നെ അവിടെ തന്നെ എത്ര ടൂർണമെൻറ്റ്സ് ആണെന്ന് അവർ വയ്ക്കുന്നത്, അതായത് എല്ലാ വലിയ ടീംസിനെ വയ്ക്കത്തില്ല, അവരുടെ ലെവലിലുള്ള ടീംസിനൊക്കെ വെച്ച് അവർ ചിലപ്പോൾ കളിക്കും. മീൻസ് അവർക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവരുടെ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഒരുപക്ഷെ ഈ ബാസ്ക്കറ്റ് ബോൾ താരങ്ങൾക്ക് ജോലി സാധ്യത മറ്റുള്ളവൻ്റെ അത്രയും കിട്ടാത്തത് കൊണ്ടായിരിക്കാം കൂടുതൽ പേരും ഇതിനകത്തോട്ട് വരാത്തത് അല്ലേ? അല്ലല്ല, ടീം ഇവൻസിൽ എനിക്ക് തോന്നുന്നത് എല്ലാ എല്ലാ ഇതും ഉള്ളതുപോലെ തന്നെ ഉണ്ട്, നമ്മുടെ ബാസ്ക്കറ്റ് ബോളിലുണ്ട് ജോലി സാധ്യത ഉണ്ട്. അവഗണിക്കപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നില്ല. പക്ഷേങ്കിൽ ആകെ റെയിൽവേസ്, MGNL, KSCB, പോലീസ്, കേരള പോലീസ്, പിന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ രീതിയിലുള്ള കുറച്ച് കുറച്ച് കാര്യമേ ഉള്ളൂ. എന്നാൽ മെൻ ടീമിന് വെച്ച് നോക്കി ONGC ഉള്ള മിക്ക ബാങ്ക്സും റെയിൽവേസ് റെയിൽവേസ് ഒന്നും ആദ്യം ജോയിൻ ചെയ്തിട്ടില്ല, ബിക്കോസ് അതിന് മേളിലുണ്ട് നല്ല നല്ല ഇതിലൊക്കെ. സോ മെന്നിന് ഒത്തിരി സാധ്യതയുണ്ട്, പക്ഷെ വുമെന്നിന് അത് കുറവാണ് ഇന്ത്യയിൽ. ഈ പുരുഷ ടീം അല്ലാതെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലായാലും ലോകതലത്തിലായാലും പുരുഷ ടീം വളരെയധികം മുൻപന്തിയിലാണോ? താങ്കൾ പറയുമ്പോൾ ഇപ്പോൾ വനിതാ ടീമുകളെ കുറിച്ചല്ലേ പറയൂ? അതെ അതെ, മെൻ ടീമാണ്. ഇന്ത്യൻ മെൻ ടീമിനെ കുറിച്ചാണോ? അല്ല, ഇവിടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തിലായാലും കേരളത്തിന്റെ എനിക്ക് തോന്നുന്നില്ല മെൻ ടീം അത്ര നാഷണൽസ് ഇല്ല. നാഷണൽസ് അതായത് ജൂനിയർ ലെവൽ ഒക്കെ വരും, സീനിയർ ലെവൽ വരുമ്പോൾ അവരെ കാണത്തുപോലില്ല കേരള മെൻ ടീമിനെ. നാഷണൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെങ്ങും എത്താറില്ല. അത് കാരണം പഞ്ചാബ് അങ്ങനെയുള്ള തമിഴ്നാടും ഒക്കെയാണ് ഭയങ്കര വലിയ ടീമുകളായിട്ട് വരുന്നത്. അതേസമയം വുമൻ വരുന്നുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ഈ വർഷത്തെ പെർഫോമൻസ് ഭയങ്കര, അതായത് ഇത്രയും വർഷങ്ങളായിട്ടുള്ളത് വെച്ച് നോക്കി ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നത്. നമുക്ക് ഇനി നാഷണൽ ഗെയിംസ് വരാൻ പോവുകയാണല്ലേ 2015, ഇതിൽ പിന്നെ ബാസ്ക്കറ്റ് ബോളിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? സ്ഥാനമുണ്ട് കേരളത്തിന് വേണ്ടി. നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവാണ്. അപ്പം ഇവിടെ നിന്നുള്ള അപ്രോച്ച് അല്ല, ഇവിടുത്തെ ഇപ്പോഴത്തെ കേരള വുമൻ ടീം നല്ലൊരു ടീമായിട്ട് വരുന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഈ വർഷം ജയിക്കാം. കാരണം കേരളത്തിൽ വെച്ച് നടക്കുന്നതാണ്, നല്ല സപ്പോർട്ട് കാണും. മീൻസ് ഹോം ഗ്രൗണ്ട് ആയ കാരണം അതിൻ്റെതായ ഒരു ഇത് കാണും. ഈ നാഷണൽ ഗെയിംസിൻ്റെ ഇവിടുത്തെ ഒരു നടത്തിപ്പ് കണ്ടിട്ട് എന്ത് തോന്നുന്നു താങ്കൾക്ക്? അതെ, കുറച്ച് വർഷങ്ങളായി ഇത് പറയുന്നു ഇപ്പൊ നടക്കും കേരളത്തിൽ നിന്ന്. അപ്പൊ എനിക്കൊരു ആഗ്രഹം അതും കൂടെ ഒന്ന് കളിച്ചിട്ട് നിർത്താൻ വേണ്ടില്ലേ, അതൊന്നുമില്ല. ഇങ്ങനെ ഈ ദിവസം പൊക്കോണ്ടിരിക്കും. ഇപ്പൊ 2015 ഫെബ്രുവരി പറഞ്ഞു. അത് നമ്മുടെ ഒരു 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 കായിക ഒരു താല്പര്യം. മേ ബി അതിനും ഒത്തിരി ഫണ്ടൊക്കെ വേണം എനിക്കറിഞ്ഞൂടാ. അതിന്റെ വളരെ സ്ലോ ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഭയങ്കര ബിസിയാണ് ബാക്കിയുള്ള അതർ തിങ്സിലൊക്കെ. മേ ബി അതുകൊണ്ടായിരിക്കും. ഈ അർജുന അവാർഡിനെ ഒരാൾ സാധ്യതാ പട്ടികയിലേക്ക് പരിഗണിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഈ നേട്ടങ്ങളൊക്കെയാണ് അതിനകത്ത് കണക്കിലെടുക്കുന്നത്? പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒളിമ്പിക്സ് മെഡലിസ്റ്റ് ആണോ അത് നോക്കും. പിന്നെ കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ബാസ്കറ്റ്ബോൾ ഐ മീൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്സ്, അതൊക്കെയാണ് അവർ ആദ്യം നോക്കുന്നത്. അതിൽ നിന്നാണ് തോന്നുന്നത് അവരിപ്പം പുതിയ സിസ്റ്റത്തിലേക്ക് വന്നു, മാർക്സ് സിസ്റ്റത്തിലേക്കാണ് വന്നേക്കുന്നത്. പക്ഷെ അത് വയ്ക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഒക്കെ ഓക്കെ അവർക്കുണ്ട് കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. തേർഡ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ടീം ഇവൻറ്റ്സ് വരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു അടിയായിട്ട് വരുന്നത്. കാരണം ഒരാൾ മാത്രം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓസ്ട്രേലിയയിൽ പോയി കളിച്ചു WNBA. സോ ഒന്നും ഇല്ലാതെ ഒരു പ്ലെയറിനെ ആരും അങ്ങോട്ട് വിളിക്കില്ല. അപ്പോൾ അതാരും അവർ കാണുന്നില്ല. WNBA എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലീഗാണ്. അവിടെ ഒരു ഇന്ത്യൻ, അതായത് വുമൻ അല്ല ഇന്ത്യൻ, അതായത് മെന്നിലോ വുമനിലോ ആരെങ്കിലും ഒരാൾക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ടും ഇന്ത്യ അത് പരിഗണിച്ച്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് 2009 ടോപ്പ് സ്കോറർ ആയിരുന്നു, ഏഷ്യൻ ടോപ്പ് സ്കോറർ. അപ്പം മെഡൽ കിട്ടുന്നതിലും ഇതുപോലെ ഇത് രണ്ടും ഏകദേശം സെയിം ഇതാണ്. ഞാൻ മാത്രം പെർഫോം ചെയ്താൽ എൻ്റെ ടീം വിൻ ചെയ്യത്തില്ല. അങ്ങനെയാണ് ഈ ടീം ഇവൻസിനുള്ള പ്രശ്നം അതാണ്. ഒന്നോ രണ്ടോ പേരല്ലേ എല്ലാവരും ഒരുപോലെ, അതൊരിക്കലും സാധിക്കുകയില്ല. ഒരിക്കലും കാണരുത് അത്. ഇവര് അതെങ്ങനെ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പിന്നെ ഞങ്ങളുടെ ഈ ഇത്രയും വർഷത്തെ എനർജി, എന്റെ സാക്രിഫൈസ് എല്ലാം തീർന്നില്ലേ? ലൈക്ക് ഇത്ര ഒരു സാധാരണ ജീവിതം അല്ല ഒരു സ്പോർട്സ് വുമൻ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ്റെ. അതും കേരളത്തിൽ നിന്ന് ഒരു വനിത ഇത്രയൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് വീട്ട് എന്റെ ഫാമിലി അത്ര സപ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പൊ അതൊന്നും ആരും കാണുന്നില്ല.
അവരെല്ലാം നോക്കുന്നത് മെഡൽ ഉണ്ടോന്ന്. മെഡൽ ഇല്ലാത്ത എത്രയോ പ്ലെയേഴ്സ് അല്ലെങ്കിൽ എത്ര ഞങ്ങളെപ്പോലെ എത്രയോ പേര് ഓരോ ഇന്ത്യക്ക് അറ്റ്ലീസ്റ്റ് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാനം കാക്കാൻ ഒരു ടോപ്പ് സ്കോറെങ്കിലും വന്നു മെഡൽ ഇല്ലെങ്കിൽ, അങ്ങനെയൊക്കെയാണ് എല്ലാവരും എഴുതിയതും ഒക്കെ. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇന്ത്യൻ ഒരു ഹോണർ ചെയ്യുന്ന ഒരു ഇത് വരുമ്പോൾ മാത്രം ഞങ്ങളെയൊക്കെ തഴയുന്നു. അതെന്തോ ഇപ്പോൾ 5th year ആണ്, 5 വർഷമായിട്ട് ഇത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ കിട്ടും, നെക്സ്റ്റ് ഇയർ കിട്ടും, തരുന്നില്ല. എന്തുകൊണ്ടാണ് തഴയപ്പെടുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈവൻ കഴിഞ്ഞ വർഷം തന്നെ രഞ്ജിത് മഹേശ്വരി അങ്ങനെ ഒരു പ്രശ്നമായി എല്ലാം. അപ്പോൾ അവർ നേരത്തെ തന്നെ അവർ നോക്കണമായിരുന്നു, എന്തുകൊണ്ട് അവരത് നോക്കിയില്ല? ലാസ്റ്റ് കയ്യിലെല്ലാം കൊടുത്തു കഴിഞ്ഞ് മാർച്ച് ഫസ്റ്റ് എല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം പറഞ്ഞു ഇല്ല എന്ന് പറയുന്നു. അവരപ്പം എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവിടുന്ന് വേണ്ട തരത്തിലുള്ള ഒരു 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 നിർദ്ദേശം, ഒരു ശുപാർശ അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ടാണ് സംസ്ഥാനത്ത്. അല്ല, ഇത് എന്തിനാണ്, എനിക്കറിയാൻ വയ്യാത്ത കാര്യം, എന്തിനാണ് ശുപാർശയും സംസ്ഥാന സർക്കാരിൽ നിന്ന് വേണ്ടത്ര തരത്തിലുള്ള ഒരു സ്പോർട്സ് ഒരിക്കലും പൊളിറ്റിക്സ് ആയിട്ട് മിംഗിൾ ചെയ്യരുത്, അത് ഞങ്ങളുടെ ഒരു അപേക്ഷ. മിംഗിൾ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരാൾ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോവാ. അതെന്ത് ഇതാണ്? അപ്പൊ താങ്കൾക്ക് 5 തവണയും വന്നപ്പോഴും ഇത് തെന്നിപ്പോയത് അത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ട്? എന്തെങ്കിലും ഇടപെടൽ കൊണ്ടായിരിക്കും. കാരണം പറയുന്നത് അടുത്ത ആളുടെ ടീം ഇവന്റിൽ കൊടുത്തില്ല, അപ്പൊ ഇയാൾക്ക് എങ്ങനെ തരും, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ. അതെന്ത് ക്വസ്റ്റ്യൻ? ഇപ്പൊ ഞാൻ എലിജിബിൾ ആണ്, എനിക്ക് തന്നേ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഇത് വെക്കണം അവര്. ഇപ്പൊ അവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് ആളില്ല. കാരണം ഞങ്ങളുടെ ബാസ്കറ്റ് ബോളിലെ ഇല്ല അർജുന അവാർഡീസ്, അർജുന അവാർഡീസിനെയാണ് അവർ അതിനകത്ത് ഇടുന്നത് സെലക്ഷൻ, അല്ലെങ്കിൽ പത്മശ്രീ. ആരും ഇല്ലാതപ്പോ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ആരും സംസാരിക്കും? ആരും കാണത്തില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്ലെയേഴ്സ് ഒക്കെ അങ്ങ് ക്വിറ്റ് ചെയ്യണോ? ബാസ്കറ്റ് ബോൾ വേണ്ടെന്ന് വെക്കണോ? അല്ലെങ്കിൽ ടീം ഇവൻസിലേ പോവരുന്നത്? ഇനി അപ്പോൾ ഇനി വരുന്ന ജനറേഷനോട് എന്താ പറയുന്നത്? അവരൊക്കെ കാണുന്നത് പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഗീതു അന്ന ജോസോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഇതാവണം എന്ന് പറയുന്ന പിള്ളേരൊക്കെ എന്ത്, അവരൊക്കെ ഒരു എയിം വെച്ചിട്ടായിരിക്കില്ല വരുന്നത്, ഒരു ഇതായിട്ട് കണ്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പം ഞാൻ തന്നെ ഫെഡപ്പം, ഞാൻ എന്ത് അവരോട് പറയും? ഈ പരിഗണിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഈ മുമ്പൊക്കെ പരിഗണിച്ചിട്ടുള്ളവരെയൊക്കെ തന്നെ ഈ തരത്തിൽ അവരൊക്കെ അർഹതപ്പെട്ടവർ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അനർഹരായവര് വല്ലവരും കടന്നുകൂടിയിട്ടുണ്ടോ? അതെ, അതിനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇതിനു മുന്നും ഇൻഡിവിജ്വൽ അല്ല ടീം ഇവൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പ്രാവശ്യം ഒന്നും ഈ ക്രൈറ്റീരിയ നോക്കിയിട്ടില്ല ആരും. ബാസ്കറ്റ്ബോൾ ഇതുവരെ ഒളിമ്പിക്സിൽ എനിക്ക് തോന്നുന്നില്ല വുമൻ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വുമനെ കിട്ടിയിട്ടുള്ളൂ അർജുന അവാർഡ്. ആ ഓരോ പ്രാവശ്യം അവർ ഓരോ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് വരികയാണ്. അതെന്തുകൊണ്ട്? ഇത് ആരും എന്തിനു വെക്കുന്നു? അപ്പോൾ അവർക്ക് ആരെങ്കിലും ഫേവറേറ്റ്സ് കാണാം അല്ലേ, അവർക്ക് കൊടുക്കണം ഈ വർഷം എന്നുള്ള രീതിയിലും വെക്കാമല്ലോ. ഞങ്ങളുടെയൊക്കെ ടീം ഇവൻറ്റ്സ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്കൊന്നും ഒരു മാർക്കും അവർ കാണത്തില്ല. കാരണം ഒളിമ്പിക്സ് ഇല്ല ഞങ്ങൾക്ക്, കോമൺവെൽത്ത് ഗെയിംസ് ലേശം. പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾ? അപ്പോൾ ഞങ്ങൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഹോണർ കിട്ടണം എന്നൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയറിനുണ്ട്? അത് ഇത്രയും 10-14 വർഷം ഇന്ത്യക്ക് വേണ്ടി തന്നെ കളിച്ച പ്ലെയേഴ്സിന് ഉറപ്പായിട്ടുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിലെ ഇത് വേണ്ടെന്ന് വെച്ചിങ്ങ് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇന്ത്യ അംഗീകരിച്ച് തന്നെ വേണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഓരോ വർഷം ഞാൻ ഒരു പ്രതീക്ഷയോടെ അയക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര പക്ഷേ ഇതിനകത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഇടപെടൽ ഉണ്ടാകാം അല്ലേ? കൂടുതലും ലാസ്റ്റ് ഇയറിലെ സെലക്ഷൻ കമ്മിറ്റിയിൽ എനിക്ക് ഒന്നോ ഒരു മലയാളിയും കണ്ടുള്ളായിരുന്നു. കമ്മിറ്റിയിൽ പോലും നമ്മൾ ആളായിരുന്നു. ഈ പ്രാവശ്യമാണ് അഞ്ജു ബോബി ജോർജിനെ ഇട്ടേക്കുന്നത്. ഐ മീൻ അത് തന്നെ ഇല്ല, മലയാളീസ് നല്ല സൗത്ത് ഇന്ത്യന്നേ ഇല്ല, വരുന്നില്ല. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഓരോ പ്രഷർ വേണ്ട, നമുക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഈ ബാസ്കറ്റ് ബോളിന്റെ ഒരു ഒരു ഫെഡറേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു അസോസിയേഷനോ ഒന്നും തന്നെ ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്താറില്ല. അല്ല, അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരെ ആരെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല, അപ്പം എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത്. ഇപ്പം ഇപ്പം ബാസ്കറ്റ്ബോളും വോളിബോളും കൂടെ ഒന്ന് കമ്പൈൻഡ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കുന്നത് അതൊക്കെ എന്ത്, ഇതാ രണ്ടും ഒരു ഗെയിം അല്ലല്ലോ, ഡിഫറെന്റ് ഗെയിം. സോ അല്ലെങ്കിൽ അവർ ഇത്രയും ഓക്കെ, ഞാൻ പറയുന്നില്ല എല്ലാ വർഷവും കൊടുക്കണമെന്ന്, അറ്റ്ലീസ്റ്റ് ട്വൈസോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സോ അങ്ങനെ അവർ വെച്ച് കൊടുക്കണം. കാരണം 12 പ്ലെയേഴ്സ് അല്ലേ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്, അതിൽ ഒരാളെങ്കിലും നല്ല പ്ലെയർ ആയിരിക്കില്ലേ? അല്ലാതെ അവർ അവിടം വരെ എത്തില്ല. അതെങ്കിലും അവർ നോക്കണം, അല്ലെങ്കിൽ ഒരു 5 years once എങ്കിലും കൊടുക്കണം. ഇതൊന്നുമില്ല, തഴയ എല്ലാ വർഷം തഴയില്ല. അല്ല, ഇത്തരത്തിലുള്ളൊരു പരാതി എന്തുകൊണ്ട് ഇവിടുത്തെ കായിക വകുപ്പിനെ നിങ്ങൾ അറിയിക്കുന്നില്ല? അത് പോയിട്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷത്തെ അർജുന അവാർഡിലെ കമ്മിറ്റി ഇരുന്ന ഒരാൾ പറഞ്ഞത് ബാസ്കറ്റ് ബോളും വോളിബോളും ഒന്നും ഒരു ഗെയിം അല്ല. അവിടെ ഇരുന്ന ഒരാൾ അങ്ങനെ പറയണമെങ്കിൽ അപ്പൊ ഞങ്ങൾ ആരുടെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്താലും അതൊക്കെ തന്നെ നടക്കും. ആളുടെ പേരറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഞെട്ടിപ്പോ. അങ്ങനെ ഒരാൾ അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്കൊന്നും ഞെട്ടിപ്പിക്കാം. അല്ല, സ്പോർട്സ് ആയിട്ടുള്ള ഒരു കായിക താരം തന്നെയാണ് പറഞ്ഞത്.
പഴയ ഒരു കായികതാരം. പക്ഷെ അങ്ങനെയാണ് ഇവിടെ ഉള്ളവർക്ക്. പഴയ കായികതാരത്തിന്റെ പേര് പറഞ്ഞ ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് ഓർമ്മിക്കാം. അല്ല, ആ സമയത്ത് അതൊരു വലിയൊരു ഇഷ്യൂ ആയതാണ് എല്ലാരും അറിഞ്ഞ കാര്യം. അപ്പൊ എനിക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പം വേണ്ടത്ര തരത്തിൽ കളിയെ മനസ്സിലാക്കാത്തവർ ഈ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ ഇരിക്കുന്നതാണ് ഇതിന്റെ എല്ലാം അപാകത്തിന് കാരണം. അവരുടെ കണ്ണിൽ അവരുടെ ഗെയിമാണ് ഏറ്റവും വലുത്. ബാക്കിയുള്ളവരുടെ ഒന്നും ഗെയിമോ ഗെയിമേ അല്ല. അവരുടെ പിള്ളേർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ പ്രഷർ അവർക്ക് വന്നിട്ടുണ്ടോ അവർക്ക് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെയുള്ള ടീം ഇവന്റ്സിനൊന്നും അങ്ങനെ ഒരു ഇതില്ല അവിടെ. ഒന്നെങ്കിൽ ക്രൈറ്റീരിയ അവർ മാറ്റി ഓൾട്ടർനേറ്റ് ഇയേഴ്സോ അല്ലെങ്കിൽ ഒന്നും ഇല്ല. 5 years once ഒരു പ്ലെയർ വരുമല്ലോ. ഓരോ കളിക്കും ഞങ്ങൾ ആരോട് ആവശ്യപ്പെടും? അല്ല, ഇത് അതിനാണല്ലോ ഇവിടെ വകുപ്പുകൾ ഉണ്ടല്ലോ. ഇവിടെ നമുക്കൊരു സംസ്ഥാനത്ത് ഒരു കായിക മന്ത്രി ഉണ്ട്. നമുക്ക് മലയാളി അവഗണിക്കപ്പെടുന്നു എന്നുള്ള വിവരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കായിക മന്ത്രിയുടെ അതില്ല. പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മലയാളിയെ അവഗണിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കളിയെ അവഗണിക്കുന്നു എന്ന് പറയാം. പക്ഷെ അത് എവിടം വരെ താങ്കളെ പോലുള്ള ഒരാൾക്ക് ധൈര്യമായിട്ട് അവകാശപ്പെടാം? കാരണം കഴിഞ്ഞ 5 വർഷമായിട്ടും താങ്കളെ അതെ, ഞാൻ അവിടെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഒളിമ്പിക്സ് മെഡലില്ല, ഏഷ്യൻ ഗെയിംസ് ഇല്ല, കോമൺവെൽത്ത്, ഞങ്ങളിത് ഏത് ഇതില് നിങ്ങളെ, അങ്ങനെ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ എന്റെ അല്ലാതെ എന്റെ ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ 3x3 ഷോർട്ട് വേർഷൻ ലാസ്റ്റ് ഇയർ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതാണ് ഞങ്ങൾ എന്തിനു വിടുന്നത്? ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഇത്രയും ചെലവും ചെയ്ത് ക്യാമ്പും നടത്തി എന്തിനു പിന്നെ വിടുന്നു? ഇത് അംഗീകാരം ഇല്ലാത്തതാണെങ്കിൽ 3x3 ഫീബയുടെ അംഗീകാരമുള്ളതാണ് ഇത് നടത്തിയത്. അതിന് ഗോൾഡ് മെഡൽ വന്നത് ഞങ്ങളുടെ ഇന്ത്യൻ വുമൻ ടീമിനാണ്. എന്നിട്ടും ഇല്ല ഇവിടെ ഇവർ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമിന് 3x3 ഓക്കെ. ഏഷ്യൻ ബീച്ച് ഗെയിംസ് അങ്ങനെയുള്ള ഗെയിംസൊക്കെ ഇന്ത്യൻ കോണ്ടിജൻറ്റിനെ വിടുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ട് അതൊരു ഇവർ ഫ്ലേറ്റഡ് ആക്കുന്നില്ല? എന്തിനു പിന്നെ വിടുന്നു? ഇത്ര കഷ്ടപ്പെട്ട് ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറയും. എന്നാൽ പിന്നെ ഇവരൊക്കെ എന്തിനാ ഞങ്ങളെ ചുമ്മാ വിഡ്ഡിവേഷം കിട്ടുകയാണ്? അവിടെ വിട്ട് ഞങ്ങൾ വിൻ ചെയ്ത് ഗോൾഡ് മെഡലായിട്ട് തിരിച്ചു വന്നിട്ട് ഒരു പ്രതികരണവും ഇല്ല. ജയിച്ചില്ലെങ്കിലല്ലേ മീഡിയാസ് വരാത്തത്? ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്റെ കയ്യിൽ തന്നെ ഉണ്ട് 3-4 ഗോൾഡ് മെഡൽ. തോറ്റവന്റെ ദുഃഖവും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും താങ്കൾ ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി. താങ്കൾ ഇനിയിപ്പോൾ ഞങ്ങൾ കാണേണ്ടത് താങ്കൾ അർജുന അവാർഡ് ജേതാവായിട്ട് ആയിരിക്കാം ഒരുപക്ഷെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു.